നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ആ സഹോദരിയുടെ മുഖത്തേക്ക് കൈ ഒന്ന് ചൂണ്ടിപ്പിടിച്ച് എന്നിട്ടൊന്ന് പറഞ്ഞ് സഹോദരനും സഹോദരിയും ഒക്കെ ഒന്ന് പറഞ്ഞ് ഗുരുവിന് യേശുവിന് ഈ കഴുതയെ ആവശ്യമുണ്ട്. ഈ ഒരൊറ്റ വചനമാണ് സി എം ഐ സഭയില് ഒരു പുരോഹിതനാകുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഈ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. അപ്പൊ വചനം നമ്മുടെ ഉള്ളിലേക്ക് വന്നാല് ഇരുതല വാളായ വചനം രൂപാന്തരീകരണങ്ങള് സൗഖ്യങ്ങൾ നടത്തും. രണ്ടാമത് എന്നെ സ്പർശിച്ച ഒരു വചനമാണ് ദൈവം തരും മകനെ, ദൈവം തരും. എനിക്ക് ആഴമായ ഒരു വിശ്വാസമുള്ള കാര്യമാണ് ദൈവം തരും. അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുകയാണ് ഏകപുത്രനായ ഇസ്സാക്കിനെ ബലി കഴിക്കുവാൻ. ആവശ്യപ്പെടുമ്പോൾ അബ്രാഹം അതിന് തയ്യാറായി. ഇസ്സാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയാണ്. മലയുടെ അടിവാരത്ത് വച്ചിട്ട് ഇസ്സാക്ക് അബ്രാഹത്തോട് ചോദിക്കുക, ഡാഡി നമ്മുടെ കയ്യിൽ തീയുണ്ട് കത്തിയുണ്ട്, പക്ഷെ ബലിയർപ്പിക്കാൻ മൃഗം എവിടെ? അപ്പോഴ് അബ്രാഹം പറയുന്ന വാക്കാണ് ദൈവം തരും മകനെ, ദൈവം തരും മകനെ. നമ്മുടെ കരമുയർത്തി ഒന്ന് പറയാം, ദൈവം തരും മകനെ, ദൈവം തരും മകനെ, ദൈവം തരും മകനെ, ദൈവം തരും മകനെ. നമ്മൾ ഗ്രാം ധ്യാന കേന്ദ്രം തുടങ്ങി കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, വിഷമതകൾ വരുമ്പോൾ ഞാൻ ഈ കുരിശ് രൂപത്തിന്റെ അടിയിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, കർത്താവേ നീ പറഞ്ഞിട്ടല്ലേ ഈ ധ്യാനമൊക്കെ തുടങ്ങുന്നത്? അപ്പോഴ് കുരിശിൽ നിന്നും വന്ന ഒരു വചനമാണ് ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ഈ 14 വർഷക്കാലം ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. ദൈവം തരും, ഉറച്ച ബോധ്യമാ, ദൈവം തരും. ഈ ഒരാഴ്ചയില് പ്രിൻസ് എന്ന് പറയുന്ന മകൻ, മൂവാറ്റുപുഴ ദീപ, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ വിഷമിക്കുന്ന പ്രിൻസും ദീപയും പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഭയപ്പെടേണ്ട മക്കളെ, ദൈവം തരും നിങ്ങൾക്ക്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഈ ദമ്പതിമാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിൻസും ദീപയും കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു പെൺകുഞ്ഞ്, നിർമ്മല മരിയ എന്ന് പേരിട്ടുകൊണ്ട്. ദൈവം തരും എന്നെ രണ്ടാമത് സ്പർശിച്ച വചനമാണ് ദൈവം തരും. മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ വളരെ സ്പർശിച്ച ഒരു വചനമാണ് എൻ്റെ ദൈവം തന്നെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഒരിക്കല് ഓൾ സെയിൻസ് കോളേജ് തിരുവനന്തപുരത്ത് ഞാൻ ധ്യാനം നടത്തുകയാണ്. ഈ ധ്യാനം നടത്തുന്ന അവസരത്തിൽ അവിടെയുള്ള കോളേജ് കുട്ടികളോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടാം. ആകാശദൂത് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച സീന ആന്റണിയൊക്കെ ഉണ്ട്, അന്ന് കുർബാനയ്ക്ക് കൂടുന്നത് ആ കുട്ടിയാണ്. അവളുടെ കൂട്ടുകാരിയാണ് വിഷ്ണുപ്രിയ. ഈ വിഷ്ണുപ്രിയയുടെ രണ്ട് കാലും തളർന്നുപോയി, പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഒരു മകളാണ്. വെള്ള ചുരിദാറിട്ട് അവൾ അവിടെ മുമ്പിൽ ഇരിക്കുകയാണ്. എനിക്കൊരു വിശ്വാസം കിട്ടി, ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാല്, ഒരുമിച്ചൊന്ന് ആടിപ്പാടിയാല് ദൈവം സൗഖ്യം നൽകും. ഞാൻ ആ കുട്ടികളോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ആക്ഷൻ സോങ് പാടാവോ? ശരി ഫാദർ. ആ കോളേജിലുള്ള എല്ലാ കുട്ടികളും ഞാൻ ആക്ഷൻ സോങ് പാടിക്കൊടുത്തു. എന്റെ ആബ ഒന്ന് കാണിച്ചു എല്ലാവരും, എന്റെ ആബ ഒന്നുകൂടി, എന്റെ ആബ, എന്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ളവ എല്ലാം നൽകിയിടും. ആമേ ആമേ ആമേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആക്ഷൻ സോങ് എല്ലാവരോടും നടത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവരും കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഓടിപ്പാടാം. ഓൾ സെയിൻസ് കോളേജില്
ഈ കുട്ടിയുടെ അനക്കങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. വിഷ്ണുപ്രിയ കാലുകൾ അനക്കാൻ തുടങ്ങി. അവസാനമുണ്ടായത് ഞങ്ങളെല്ലാവരോടും എഴുന്നേറ്റ് പാടാൻ തുടങ്ങി, ആടി പാടാൻ തുടങ്ങി. ആ അവസരത്തില് വിഷ്ണുപ്രിയയുടെ കാലുകൾക്ക് ശക്തി കർത്താവ് കൊടുത്തു. ഒന്ന് കൈയടിച്ച് വിഷ്ണുപ്രിയ നടന്നു. ഒരുപക്ഷേ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു ഗാനമാണിത്. വിശുദ്ധ പൗലോസ്ലീഹ ജയിലിൽ കിടക്കുമ്പോൾ പറയുന്ന വചനമാണ്, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. പ്രൈസ് ദി ലോർഡ്. രണ്ട് വിശുദ്ധ പൗലോസ്ലീഹ മരണത്തോടടുക്കുന്ന അവസരത്തിൽ പറയുന്ന വചനമാണ്. കയ്യിൽ വിലങ്ങ് വെച്ച് മരണം അടുത്ത് കാണുന്ന അവസരത്തിൽ പറയാം, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ. മൂന്നാമത് വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് ഒരു രോഗമുണ്ടായിരുന്നു, അപസ്മാരം, എപ്പിലെപ്സി. നമ്മൾ പറയാറുണ്ട് മൂന്ന് തരത്തിലുള്ള അപസ്മാരമുണ്ട്, ഗ്രാൻഡ്മാല്, പെറ്റിറ്റമാല്, സൈക്കോർ മോട്ടോർ എപ്പിലെപ്സി. 1945 വരെ ഇതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. ജോൺ ഹഗിൻസൺ ആണ് 1945 എപ്പിലെപ്സി അപസ്മാരം ജെന്നി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഗാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദുബായിൽ ഞാൻ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഡോൺ എന്ന് പറയുന്ന ഒരു മകൻ, ആ മകന്റെ നട്ടല് ശക്തമായ വേദനയാണ്. ആ അവസരത്തിൽ കർത്താവ് എനിക്കൊരു വചനം നൽകി, ജർമിയ പ്രവാചകന്റെ പുസ്തകം. കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കരമുയർത്തി പറയാം, കർത്താവേ, കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, കർത്താവേ, കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് കുർബാനയുടെ അവസരത്തിൽ ചെറുപ്പക്കാരനായ ഡോണിനോട്, മോനെ നിന്റെ ബെൽറ്റൊക്കെ അഴിച്ചിടാൻ പറഞ്ഞു. ഡോണ് ആ ദുബായിൽ വെച്ച് തൻ്റെ ബെൽറ്റെല്ലാം അഴിച്ചു മാറ്റി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഈ ദിവസങ്ങളിൽ എന്നെ വിളിക്കുകയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മെജുഗോറിയയില് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. 1981 ജൂൺ 21 തീയതി മുതൽ മാതാവ് 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. വിസ്ക, മറിയാന, ഇവാങ്ക, മരിയ, ഈ 4 കൊച്ചു പെൺകുട്ടികൾക്ക്, യാക്കോബ്, ഇവാൻ, ഈ 2 ആൺകുട്ടികൾക്കും മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പിന്നീട് അവർ, നമുക്കറിയാം ഈ മെജുഗോറിയ എന്ന് പറയുന്നത് പഴയ യൂക്കോസ്ലാവിയയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ആഭ്യന്തര യുദ്ധം കൊണ്ട് ഈ രാജ്യം രണ്ടായിട്ട് പിളർന്നു, ബോസ്നിയ, കൊറേഷ്യ. ജനം മുഴുവനും കഷ്ടതയിലേക്കും അരിഷ്ടതയിലേക്കും പട്ടിണിയിലേക്കും പോയിരിക്കുന്നു. അവിടെ ആ ഗ്രാമത്തിൽ മനുഷ്യൻ ആശ്വാസം നൽകുന്ന കപ്പൂച്ചൻകാരുടെ സെയിന്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിലെ മക്കളാണ് ഈ 6 കുട്ടികള്, വിസ്ക, മറിയാന, ഇവാങ്ക, മരിയ, യാക്കോബ്, ഇവാൻ. മാതാവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 3 ദിവസം കൊണ്ട് 3000 പരം ജനങ്ങൾ വന്നു കഴിഞ്ഞു. ജനമെല്ലാം തടിച്ചുകൂടി തുടങ്ങുന്ന അവസരത്തില് 3000 പരം പട്ടാളത്തെ കൊണ്ടുവന്ന് ഈ വിസ്കയുടെ ഭവനത്തിലേക്ക് പോയി മാതാവിനെ കാണുവാൻ, മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ തടസ്സം നിൽക്കുവാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടികളുടെ മാറ്റം ജനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പട്ടാളം ആളുകളെ കടത്തിവിടാതിരിക്കുന്നു. മാതാവിന്റെ അനുഭവം ഉണ്ടാകുവാൻ മാതാവിനെ തടഞ്ഞു നിർത്തുന്ന ആ അവസരത്തില് ഈ വിസ്കയുടെ ഭവനത്തിന്റെ മറുവശത്ത്, പുറകുവശത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അന്നവിടെ തടിച്ചുകൂടിയ 30,000 പരം ജനങ്ങള് മാതാവിനെ കണ്ടു എന്നാണ് പറയുക. മെജുഗോറിയയില് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്.
ഒന്ന് ഫോർഗീവനെ ക്ഷമിക്കുന്നവരാവുക. നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ രോഗങ്ങൾ മാറണമെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നവരാവുക. രണ്ട്, പ്രാർത്ഥിക്കുന്നവരാവുക. പ്രാർത്ഥിക്കുന്നവരാവുക എന്നതിന് എനിക്ക് വേറെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്. എക്സ്ട്രാ ഓർഡിനറി പ്രയർ വി നീഡ് ഇറ്റ്. പ്രത്യേകമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം ഇടപെടുകയുള്ളൂ. പ്രത്യേകമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരൊക്കെ റംസചെല്ലും, ഈവനിങ് പ്രയർ ഉണ്ട്, ലലിയയുണ്ട്, ജപമാലയുണ്ട്, പരിശുദ്ധ കുർബാന കാണും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി പ്രയർ, ഇറ്റ് ഈസ് ആൻ ഓർഡിനറി പ്രയർ. ഈ ഓർഡിനറി പ്രയറിനോട്, സാധാരണയുള്ള പ്രാർത്ഥനയോട് ചേർന്ന് എക്സ്ട്രാ ഓർഡിനറി പ്രയർ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ഇടപെടുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിക്ക് എയ്ഡ്സ് രോഗിയിൽ നിന്ന് നീഡിൽ പ്രിക്കുണ്ടാകുവാൻ ഇടയായി. ആ വ്യക്തിയെ ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ്. ചികിത്സിക്കുന്ന അവസരത്തില് വേദനയോടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ആ ഇരിക്കുന്ന റോസാമിസ്റ്റിക്ക രൂപം പോലെയുള്ള ആ റോസാമിസ്റ്റിക്ക രൂപത്തിന്റെ വലിയ 6 അടി ഉയരമുള്ള റോസാമിസ്റ്റിക്ക രൂപത്തിന് മുമ്പില് ഒരു സായം സന്ധിയിൽ ഇരിക്കുകയാണ്. വേദന കൊണ്ട് രോഗമുണ്ടോ എന്നുള്ള അസ്വസ്ഥതകള് വിഷമിച്ചിരിക്കുമ്പോൾ ജോബിന്റെ പുസ്തകം 5:24 കാണിച്ചു തരികയാണ്. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ ആശ്വാസം കിട്ടിയ ഒരു വചനമാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു മകള് ദുബായിൽ ജോലി ചെയ്യുകയാണ്. ഈ നാട്ടിലുള്ള മകളാണ്. ആ മകൾ എന്നെ വിളിച്ച് പറയുകയാണ്, അച്ഛ എന്റെ തൊണ്ടയില് ക്യാൻസറാണ്, കഴുത്തിൽ ക്യാൻസർ. ഞാൻ ആ മകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ജപമാല എടുത്തിട്ട് നിന്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. കരമുയർത്തി പ്രാർത്ഥിക്കാം. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകള് പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. ജോബിനെ ദൈവം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. ഞാൻ ആ മകളോട്, ഈ നാട്ടുകാരിയായ ഒരു പക്ഷേ അവരുടെ വീട്ടുകാരി ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും, കഴുത്തിലേക്ക് ജപമാല വെച്ചിട്ട് 250 പ്രാവശ്യം നീ ചെല്ല്. ദുബായിൽ നിന്ന് ആ മകൾ ഇവിടെ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നു. റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക്, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് വന്നു. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ തൊണ്ടയിൽ വെറും തൈറോയിഡിന്റെ രോഗമായി മാറി. എക്സ്ട്രാ ഓർഡിനറി പ്രയർ. പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം ഇടപെടുകയുള്ളൂ. പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുള്ള മകളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ദൈവപുത്രന്റെ അമ്മയാകുവാനായിട്ട് മംഗളവാർത്ത പെരുന്നാൾ ദിവസം തിരഞ്ഞെടുത്തത്. മെച്ചുകോറിയാലും മാതാവിന്റെ ഒന്നാമത്തെ സന്ദേശം ഫോർഗീവ്നെസ് ആണ്, രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, മൂന്നാമത്തേത് സമാധാനം, ശാലമുള്ളവരാവുക. ഏതവസ്ഥയിലും സമാധാനത്തോടുകൂടി, ദുഃഖം നിറഞ്ഞു നിൽക്കുമ്പോഴും സമാധാനത്തോടെ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വന്നാൽ, ആ ക്രിസ്മസ് രാത്രിയിലും ആലാക പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നാലാമത് മാതാവ് പറയുന്ന ഒരു വചനമാണ്, മെച്ചുകോറിയ സന്ദേശമാണ്, റിപ്പൻ്റൻസ്. അനുതപിക്കുന്നവരാവുക. തെറ്റും കുറ്റവും മാനുഷികമായി ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എനിക്കുണ്ട് ധാരാളം കുറ്റങ്ങൾ, കുറവുകൾ. പക്ഷെ അത് കുറ്റമാണെന്ന് കണ്ടിട്ട് മനസ്തപിച്ചുകൊണ്ട് കുമ്പസാരം എന്ന കൂതാശയിലൂടെ ദൈവപുത്രനുമായിട്ട് അനുരഞ്ജനപ്പെടുവാനായിട്ട് മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഏത് വ്യക്തിയിലേക്കും
ദൈവത്തിന്റെ പുത്രൻ മാതാവിന്റെ ഉദരത്തിൽ ഉത്ഭവിച്ചതുപോലെ നമ്മുടെ ഉദരത്തിലെ നമ്മുടെ ഹൃദയത്തിലെ ഉത്ഭവിക്കും. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വിശുദ്ധ പാത്രോപ്രിയോ എല്ലായ്പ്പോഴും ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ലോർഡ് ഓൾവേസ് സ്റ്റേ വിത്ത് മീ, കർത്താവേ എന്നോടുകൂടെ എപ്പോഴും വസിച്ചാലും. നമ്മുടെ കരമുയർത്തി പറയാം, കർത്താവേ 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 എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും എന്നോടുകൂടെ എന്നോടുകൂടെ വസിച്ചാലും വസിച്ചാലും കർത്താവേ കർത്താവേ എന്നോടുകൂടെ എന്നോടുകൂടെ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും വസിച്ചാലും വസിച്ചാലും ഹല്ലേലൂയ.